ഞാൻ ഫസ്റ്റ് കാണുന്ന ഒരു ഹോട്ടല് ഭക്ഷണം കഴിക്കണം, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുക, വിജയ് സേതുപതി വന്നിരുന്ന് കഴിക്കണു, ഞാൻ കുടിക്കുന്നു. അപ്പൊ എനിക്ക് അങ്ങനെ ഫുഡ് അങ്ങോട്ട് വലിയ കാര്യമായിട്ട് ഇതായില്ല. അപ്പൊ ഞാൻ പറഞ്ഞ അളിയാ ഞാൻ ഇറങ്ങാണ്, ഞാൻ പോവാ, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു, ഞാൻ കൈ കിട്ടി വരാന്ന് പറഞ്ഞു. ഞാൻ വന്നിരുന്നു, ഇതിനും പുള്ളി പറഞ്ഞു ഇതുപോലെ സ്പീഡായിരിക്കും ഷൂട്ട് ചെയ്യുമ്പോ, എന്ത് പെട്ടെന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ. പുള്ളിന്റെ അടുത്ത് അൽഫോൺസ് പുട്ടന്റെ അടുത്ത പടം, അവൻ ഇപ്പം എഴുത്തിലാണ്, കഥ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, അത് തീരുമ്പോഴായിരിക്കും നമ്മൾക്ക് അറിയാൻ പറ്റുന്ന എന്നാണ്. കാമുഴം പോട്ടെ മറികൊഴുന്ത് കപത്തിൽ മാട്ടി പൊടിച്ച് പിസ്താസുമാക്കിറാസോ മാറിജമാക്കിറായ പിസ്താസുമാക്കിറാസോ മാറിജമാക്കിറായ വിത്ത് ആർ ജെ റാഫി. ോട്ടിൽ ഇരുകാലുകൾ നാൽക്കാലുകൾ വലയുന്ന നാട്ടിൽ വന്നെത്തി പശുപതി പരിപാലകനായി മൃഗഡോക്ടർ തപപാദം കൈവണങ്ങുന്നു. ഇങ്ങനെ ഒരുപാട് പാട്ടുകൾ നമ്മൾ ഇന്ന് കേൾക്കും. ഇങ്ങനത്തെ ഒരുപാട് പാട്ടുകൾ എന്റെ അതെ, ഞാനൊരു കാര്യം പറയട്ടെ. നമസ്കാരം, എന്റെ തൊട്ടിപ്പുറത്തിരിക്കുന്ന സുഹൃത്തായ കൃഷ്ണശങ്കറാണ് കിച്ചു എന്ന് വിളിക്കുന്ന. നീ പറ അത്രേയുള്ള നേരം സിനിമയിലെ മാണിക് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് മലയാള സിനിമയിലേക്ക് കടന്നു വന്ന കൃഷ്ണശങ്കർ പിന്നീട് പ്രേമം എന്ന സിനിമയിൽ കോയ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചു. കോയ എന്ന കഥാപാത്രത്തെ അപമാനിച്ചു. എന്റെ പ്രിയ സുഹൃത്തായ സബരീഷ് വർമ്മ പ്രേമത്തിലെ ശംഭു എന്ന കഥാപാത്രത്തെ അഗ്രപാളിയിൽ പ്രേമം കഴിഞ്ഞിട്ട് അഞ്ചു വർഷമായി. സെൻസേഷണൽ ഹിറ്റ് ആയിരുന്നു. അഞ്ചു വർഷമാവുന്നു. സെൻസേഷണൽ ഹിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് വിചാരിച്ചതിന് അപ്പുറത്തെ ഹിറ്റ് ആയിരുന്നു. തീർച്ചയായിട്ടും. നിങ്ങളുടെ ഒരു എക്സ്പെക്ടേഷൻ എന്തായിരുന്നു ആ സമയത്ത്? ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല എന്നുള്ളത് ഉറപ്പായിരുന്നു, കാരണം ഒരു കണക്കൂട്ടിൽ നമ്മളാണല്ലോ വർക്ക് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ വിചാരിച്ചതിന് ഒരു 10 സ്റ്റെപ്പ് മേളിൽ പോയി ഹിറ്റായി. ഭയങ്കര വലിയ ഒരു അനുഭവം തന്നെ ആയിരുന്നു. എപ്പോഴും അതിന്റെ പുറത്തേക്ക് കടന്നു വരുന്നതേ ഉള്ളൂ. ഒരു അഞ്ചു വർഷം കൂടി കഴിയണം ശരിക്കും പറഞ്ഞാൽ പുറത്തേക്ക് വരാൻ. ഞാൻ പറഞ്ഞു, ഒരു ആക്ടർ എന്ന നിലയ്ക്ക് നമുക്കൊരു 5 പടത്തിന്റെയൊക്കെ മൈലേജ് പ്രേം എന്ന് പറഞ്ഞ സിനിമ ഒരൊറ്റ സിനിമയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് വൻ ഹിറ്റ് ആവുമോ ഇല്ലയോ ഒന്നും നമുക്കറിയില്ലെങ്കിലും, പക്ഷെ ഭയങ്കര ആസ്വദിച്ച് ചിരിച്ചു കളിച്ചിട്ടാണ് ഷൂട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഈ പടം ഓടും എന്ന രീതിയിൽ എന്നോട് സംസാരിച്ച അൽഫോൻസ് പുത്രനാണ്. അതായത് ഇങ്ങനെ ഡേറ്റ് മാറ്റി വെച്ചിരിക്കുന്ന സമയത്ത് അൽഫോൻസിനടുത്ത് ഞാൻ പറഞ്ഞ അളിയ ഇത് എന്താണ് റിലീസ്, ഇങ്ങനെ എന്താണ് നീട്ടിക്കൊണ്ട്. അപ്പോൾ അവൻ്റെ അടുത്ത് പറഞ്ഞാൽ കിച്ചു എന്നാ റിലീസ് എന്ന് എനിക്കറിയില്ല, പക്ഷേ റിലീസ് ചെയ്യുന്ന സമയത്ത് ഹൗസ് ഫുൾ ബോർഡ് എന്തായാലും ടീറിൻ്റെ ഫ്രണ്ടിലുണ്ടാവും, തൂങ്ങിയിരിക്കും. അപ്പം അത് എൻ്റെ അടുത്ത് അന്ന് പറഞ്ഞ് പുത്രനാണ് പറഞ്ഞത്. അപ്പോൾ അവൻ്റെ ആ ഒരു കോൺഫിഡൻസ് ആണ്, അല്ലെങ്കിൽ അവൻ്റെ ഇതാണ് പ്രേമം എന്ന് പറയുന്ന സിനിമ. ടോട്ടലി സൂപ്പർ. അല്ല, ഈ 5 വർഷത്തെ സിനിമാ ജീവിതത്തെ ഒരൊറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ എന്ത് പറയും? ശബരീഷ് അടിപൊളി, ഉഗ്രൻ. ഉഗ്രൻ പറഞ്ഞു അടിപൊളി ഞാൻ പറയുള്ളൂ. സിനിമയിൽ വരാൻ ആഗ്രഹിച്ച 3 കൂട്ടുകാരാണ്. ഇവര് പഠിച്ചിരുന്ന കോളേജിലേക്ക് വന്നു, നമുക്ക് മാറമ്പള്ളി MES കോളേജിലേക്ക്. അന്ന് ഡാൻസ് ആണ് നിങ്ങളെയും അൽഫോൻസ് പുത്രനെയും തമ്മിൽ ഒന്നിപ്പിച്ചെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. സീനിയർ ആയിരുന്നു പുള്ളി, നിങ്ങള് ജൂനിയർ ആയിരുന്നു. അങ്ങനെ ഡാൻസ് ആർട്സ് ഡേക്ക് പഠിക്കാനാണ്. എന്തായിരുന്നു അന്നത്തെ പ്ലാൻസും പരിപാടികളൊക്കെ? ആർട്സ് ഡേയില് ഡാൻസ് കണ്ടിട്ട് മാഗസിൻ കോളേജ് ഡേക്ക് കളിക്കാൻ വേണ്ടിയിട്ടാണ് അൽഫോൻസ് എന്ന് പറയുന്നത്. കോളേജിലേക്ക് ഒരുമിച്ച് ഡാൻസ് കളിക്കാന്നൊക്കെ പറഞ്ഞു അവന്റെ വീട്ടിൽ പോയി ഒരുപാട് പ്രാക്ടീസ് ഒക്കെ നടത്തി. നിങ്ങൾ കളിച്ചില്ല, ഞാൻ കളിച്ചു. അതാണ് സംഭവിച്ചത്. അൽഫോൻസിന് വയറിന് പ്രശ്നം എന്താണ്ടോ വന്നു, ഇവനും എന്താണ്ടോ പ്രശ്നമൊക്കെ വന്നു കഴിഞ്ഞിട്ട് രണ്ടുപേർക്കും ശാരീരിക അവസാനം ഞാൻ മാത്രം ഉണ്ടായിരുന്നു കളിക്കാൻ. എന്റെ ഒപ്പം വേറെ 2 വീട്ടികളും കൂടി ഉണ്ടായിരുന്നു. അതാരൊക്കെയായിരുന്നു? അത് പറയണ്ട. പിന്നെ കഥാപ്രസംഗം, അതുപോലെ മാപ്പിളപ്പാട്ട് എന്നിത്യാദി സകല പരിപാടികളും ഉണ്ടായിരുന്നു. മാപ്പിളപ്പാട്ട് കാച്ചിയാലോ, മാപ്പിളപ്പാട്ട്. പിന്നെ കടക്കണ്ണിൻ മൂന കൊണ്ട നിടനെഞ്ചിനകം വെട്ടി പിടിച്ചൊരു പെണ്ണാളെ, എന്റെ പിടയ്ക്കുന്ന കരളുള്ളിൽ മൊഹബത്തിൻ മധുരത്തെ നൊലിപ്പിച്ച കണ്ണാളെ, എന്നെ കുടുക്കിയ പൂമോളെ, അരയെന്ന പിട പോലെ കുണ്ണുങ്ങിനി നടക്കും അരളിപ്പു മിഴികൊണ്ട് കവിതകൾ കുറിക്കും, അത് കണ്ടൻ മനമാകെ ബെഡ ബെഡ പെടയ്ക്കും കരിമിഴിയുടെ നോട്ടം,
കണ്ടാൽ കടലകെ കരളാട്ടം, പെണ്ണെ അടിവെച്ച് കുഴഞ്ഞു നീ അടുത്തു വന്നിരിക്കുമ്പോൾ അകതാരിൽ മിന്നാട്ടം. ഇത് പ്രേമത്തിൽ പാടിക്കൊണ്ടാണ്ട്, എനിക്ക് വേറെ മാപ്പിളപ്പാട്ട് അറിഞ്ഞുകൂടാത്തതുകൊണ്ടല്ല, അല്ലെങ്കിൽ ആൾക്കാരും ആയിരിക്കും എപ്പ പാടാൻ പറഞ്ഞാൽ ഈ പാട്ട് തന്നെയാണല്ലോ പാടിക്കൊണ്ടിരിക്കണേന്ന്. എനിക്ക് തേർഡ് പ്രൈസ് ആയിരുന്നു മാപ്പിളപ്പാട്ടിന്. ഇതിങ്ങനെ സ്റ്റോക്ക് വെച്ചേക്കോണ്ടല്ലേ സാധനം, ഇവര് കൊറേ പാപ്പ അവട്ടൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. കോളേജിൽ നേരെ നമുക്ക് കൂൾ ബാറിലേക്ക് പോവാം. പറ്റണ്ടായിരുന്നോ? പറ്റ ഇപ്പഴും ഉണ്ടെന്ന് തോന്നുന്നുല്ലേ, പറ്റിന്റെ ബാക്കി പൈസ ഇപ്പഴും കൊടുക്കാണ്ട് ഉണ്ണിച്ചേട്ടൻ കാണുമ്പോ അതൊക്കെ മറക്കാൻ രാവിലെ തന്നെ ഗോപൂസിലേക്ക് വരും. ഓക്കെ, രാവിലെ വരും ഗോപൂസിലേക്ക്. നേരത്തെ നമ്മളൊരു ജോലിക്കൊക്കെ പോണ പോലെ അൽഫോൺസിന്റെ പറ്റില്ല, രാവിലെ വണ്ടി എടുക്കാൻ അൽഫോൺസ് പറഞ്ഞാൽ നമ്മള് രണ്ട് കാപ്പി, അൽഫോൺസിന്റെ വകയാണ് കാപ്പി. അവിടെ ഇരുന്ന് ചർച്ച, സിനിമകളെ കുറിച്ച് വൻ ചർച്ച. വിശന്ന് കഴിയുമ്പോ ചിലപ്പോ അലോ മുനിസിപ്പാലിറ്റി പോയിട്ട് അവിടെ കന്നിപ്പയറും കിട്ടും. കന്നിപ്പയറെന്ന് ഉദ്ദേശിച്ചാണ് കഴിക്കാനത്. അൽഫോൺസിന്റെ പാപ്പ പുത്രങ്ങളെ കൊണ്ടുപോയി മിക്കവാറും തുടക്കി അല്ലേ, തുടക്കം കൊടുത്ത പുള്ളിയാ, അതവിടെ നിന്ന് കഴിക്കും. അവിടെ പോയി നേരെ വീണ്ടും വന്നിരിക്കും, വീണ്ടും ചർച്ച. അപ്പത്തേനും സേവിയേഴ്സ് കോളേജ് വിടും, അപ്പൊ ചർച്ച മുറുകും. നിവിനൊക്കെ അവിടെ വരുമായിരുന്നല്ലേ, സലീമിന്റെ ഒക്കെ സമയത്ത്. ഞാൻ പോവാറുണ്ട്, പോവാറില്ല. നമ്മള് ഞാൻ പോവാറുണ്ടായിരിക്കും അവിടെ ഫ്രീ ആയിട്ട് സർബത്ത് അത് കുടിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞാണ്. ഉണ്ണിച്ചേട്ടൻ പരാതി പറഞ്ഞു തുടങ്ങി കുറച്ച് ദിവസമായി. അതെ, എന്റെ ഒന്നും കാണാറില്ലല്ലോ അത് ചോദിച്ചു. ഇടയ്ക്ക് വരണ്ട് ഫ്രീ സർബത്തായിരുന്നു. കിച്ചു പോവാറില്ലേ, സമയം കിട്ടാറില്ല. ഇല്ല, ഇടയ്ക്ക് പോകും. ഇടയ്ക്ക് എന്ന് പറഞ്ഞ ഇപ്പൊ ശ്രീകാന്ത് പറയുമ്പോ സുഹൃത്തുണ്ട്, അവനും കൂടി ഒക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ പോയി ഇരിക്കും. ഓക്കെ, ഇപ്പം ഫ്രീ അവിടെ ഇപ്പൊ കൊറേ ആൾക്കാരെ, കൊറേ വേറെ കൊറേ സിനിമ ഗോപൂസ് ഫിലിം ക്ലബ് ഒക്കെ ക്ലബ് ഒക്കെ ആണല്ലേ. ഓക്കെ, ഇപ്പൊ വരുന്ന യുവ തലമുറ ഗോപൂസ് സിനിമ ചിന്തകർക്കും അതുപോലെ സിനിമ ആഗ്രഹിക്കുന്ന യുവാക്കളും അവിടെ വന്നിരിക്കുന്നവർക്കും ഒക്കെ നിങ്ങളുടെ ടിപ്സ് എന്താണ്? ടിപ്സ് എന്താ വെച്ചാൽ അവിടെ തുടർന്നിരിക്കൂ, അവിടെ ഒന്നാം കച്ചവടമൊക്കെ ആവും ഉണ്ണിച്ചേട്ടന്, അതുകൊണ്ട് ആ ഒരു സ്നേഹം നമ്മൾ കാണിക്കണമല്ലോ. ഓക്കെ, പിന്നെ എവിടെയെങ്കിലും ഇരുന്ന് ചർച്ചയൊക്കെ ചെയ്യുക, അങ്ങനെയൊക്കെയാണ് നമ്മൾ. അങ്ങനത്തെ ഒരു സ്ഥലം കിട്ടുക എന്ന് തന്നെ നല്ലൊരു കാര്യമല്ല, അത് എല്ലാവർക്കും കൂടി ഇരുന്ന് സംസാരിക്കുക. അങ്ങനെ ഉണ്ണിച്ചേട്ടൻ അങ്ങനത്തെ ഒരു ഇത് കുഴപ്പമില്ല, നമ്മളൊക്കെ ഒരു കാപ്പി പിടിച്ചിരുന്ന് ഇതിനെ 3 മണിക്കൂറേ ഇരിക്കണേ. 3 മണിക്കൂറൊക്കെ മിനിമം. അപ്പൊ തന്നെ ബാക്കിയുള്ള കടയിൽ നിന്നാണെങ്കിൽ ചേട്ടൻ ഒന്നും ഇറങ്ങാൻ പറയില്ലേ, പുള്ളിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് പിന്നെ അതിൽ നിന്നുമാണ് ഇപ്പൊ നമ്മൾ വന്നത് അവിടെ നിന്നായതുകൊണ്ട്. ക്ലബ് എഫ് എമ്മിൽ റാഫി ചോദിക്കാനുള്ള ഇത് വന്നില്ലേ, ഇപ്പൊ എന്തായാലും അവിടെ ഇനി ആൾക്കാരെ ഇരിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയുള്ളൂ. ഉറപ്പായിട്ടും പാലസിന്റെ പരിസരം, ആലുവ മണപ്പുറം, ആലുവപ്പുഴയുടെ തീരം, ഇതൊക്കെ ആയിരുന്നു ഞങ്ങളുടെ. അവിടെയൊക്കെ ഇപ്പൊ പോകാൻ പറ്റില്ല, ഇപ്പൊ അവിടെ നടപ്പാതെ ഒക്കെ പണിഞ്ഞിട്ട് ഇതായി. പണ്ട് അവിടെ കടത്തുണ്ടായിരുന്നു. അല്ല, അവിടെ ഇരുന്ന് കഥയൊക്കെ പറയാം നിങ്ങൾ. കഥയൊക്കെ ഒരു കഥ എഴുതാൻ വേണ്ടി, അത് കഥ എഴുതാണ് അൽഫോൺസ്. ഞാൻ ശബരിയും കൂടെ കഥ എഴുതാൻ, ശബരിക്കാണ് പിന്നെയും ഇത്തിരി വിവരം എന്ന് നമുക്ക് തോന്നിപ്പിക്കുന്നത്. എന്തിനെ കുറിച്ച് ചോദിച്ചാലും തള്ളാണെങ്കിലും നമ്മൾ വിശ്വസിച്ചു. അപ്പൊ ഞാൻ ചോദിക്കാടാ, അത് അങ്ങനെയല്ലേ, അത് മറ്റേപ്പുറത്ത് ഇങ്ങനെയായിരുന്നല്ലോ. അപ്പൊ ഞാൻ അങ്ങനെ ഓക്കെ, ഇവൻ പറയണ പകുതിയും വിശ്വസിച്ച് നടക്കുന്ന ഒരു മണ്ടറാണ് ഞാൻ. ഓക്കെ, ഇപ്പോഴും എന്നെ പറ്റി കാരണം. അപ്പൊ ശബരി അടുത്ത് ഇങ്ങനെ കഥ എഴുതാണ്, ശബരി പറഞ്ഞു നോട്ട്ബുക്ക് വേണം. നോട്ട്ബുക്ക് ആണോ? ഞാൻ നോട്ട്ബുക്ക് ഇല്ലാണ്ട് എങ്ങനെയാണ് കഥ എഴുതുന്നത്? നോട്ട്ബുക്ക് ആണോ? എന്നിട്ട് അവിടെ പോയിട്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഒരു യെല്ലോ അതിന്റെ പുറത്തെ ചട്ട യെല്ലോ കളറാണ്, ഒരു 200 രൂപ എന്റെ ബുക്ക് അൽഫോൺസ് മേടിച്ചു കൊടുത്ത്, പുതിയ പേനാണ്, പുതിയ പേനെ മേടിച്ചു കൊടുത്ത് കടവിന്റെ അവിടെ നട്ടപ്പുറവയിലെത്ത് കടവിന്റെ അവിടെ പോയി ഇരുന്ന്, അല്ലെ നിങ്ങൾ ഇങ്ങനെ നോക്കിയിരുന്ന എനിക്ക് എഴുതാൻ പറ്റില്ല, ഞാനൊന്ന് പോയി എഴുതിട്ട് എഴുതിട്ട് എഴുതുക മാത്രല്ല, അത് നായകന് ഞാൻ തന്നെ ആയിരുന്നു, അത് എടുത്ത് പറയണം. ഹീറോ പുള്ളിയാ, എന്ത് എഴുതി വെച്ചാലും ഹീറോ പുള്ളിയാവും. അണ്ട് പോയി, ഇവൻ പോയിട്ട് ആ ബുക്ക് എവിടെയാന്നോ ഇപ്പൊ ഞങ്ങൾക്ക് അറിയില്ലേ. ഇടയ്ക്കിടയ്ക്ക് ഒരിടയ്ക്ക് അല്പം ചോദിക്കും, എടാ എടാ എഴുതിയാ, എഴുതിക്കൊണ്ടിരിക്കുകയാണ്, എഴുതുമ്പോ തരും ഞാൻ. എന്നിട്ട് നമ്മൾ ചോദിക്കുമ്പോ അൽഫോൺസിനെ പറ്റിക്കാൻ വേണ്ടി എന്തെങ്കിലും തള്ളു കഥ, ഒരു ജോണിയുടെ ഒക്കെ ഒരു കഥ പറയുന്നുണ്ട്, ജോണി. അപ്പൊ ഞങ്ങള് ആ ജോണി അത് കേട്ട് ഇവരൊക്കെ ഞെട്ടിയിരുന്നിട്ട്, ആ ജോണി വരികയാണ് ഇപ്പൊ പുച്ച. ആ ജോണി വന്നിട്ട്, ജോണി വന്നോണ്ടിരിക്കാണ്, ജോണി വന്നിട്ട് എന്തുണ്ടാവും, ജോണി വന്നിരുന്നു. അങ്ങനെ ഒരു 1.5 മണിക്കൂറൊക്കെ ഒരു കഥയുടെ ഒരൊറ്റ പേര് പറഞ്ഞിട്ട് കൊണ്ടുപോയി ജോണി. എഴുത്തും പരിപാടിയൊക്കെ അങ്ങനെയായിരുന്നു. ഓക്കെ, ആ ബുക്ക് ഇപ്പൊ ഇറക്കുവാണെങ്കിൽ ഒരു സിനിമ, രണ്ട് സിനിമ ഇറക്കാം. അല്ല, ബുക്ക് ഇറക്കാങ്ങ വേറെ പിള്ളേർക്ക് എഴുതാം, കാരണം അതിന്റെ ഒന്നും എഴുതിണ്ടാവില്ല. അവന് പേജ് പോലും അവൻ എഴുതി, അവന്റെ പേര് പോലും അവൻ എഴുതിണ്ടാവില്ല. കാലിയാണല്ലേ, ബുക്ക് വേറെ എന്തെങ്കിലും എഴുതാൻ കൊടുക്കാം. എന്തെങ്കിലും എഴുതാൻ കൊടുക്കാം. ഓക്കെ, ഗോപു സ്കൂൾ പറയുന്ന നമുക്ക് ചെന്നൈയിലെ ചായക്കടയിലേക്ക് പോവാം.
പോകാം. നിങ്ങൾ ചെല്ലുന്നിടത്തൊക്കെ ഒരു ചായക്കട ഉണ്ടാവില്ലേ? ചായക്കടയാണ് ലൈഫിലെ പ്രധാന. ചായക്കട ഉള്ള സ്ഥലത്ത് ചെല്ലുന്നു. ചായക്കട എല്ലാ സ്ഥലത്തും ഉണ്ടല്ലോ, മറ്റേ ജംഗ്ഷൻ ഉള്ള പോലെ ചായക്കട ഇല്ലാത്ത സ്ഥലമുണ്ടോ? ട്വിസ്റ്റ് ചായക്കട എന്നാണ്. ഇപ്പൊ ഞാൻ അന്ന് ക്യാമറ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഞാൻ ചെന്നൈയിലേക്ക് ചെല്ലുന്നത് ശരിക്ക് അൽഫോൺസിന്റെ എസ് ഐയിൽ തന്നെയാണോ? അല്ല, ഞാൻ ഇവിടെ പഠിച്ചു ശിവൻ സ്കൂൾ ഓഫ് അക്കാഡമി, ശിവൻസിലെ പഠിച്ചു സാറിന്റെ. ഓക്കെ, അവിടെ പഠിച്ചു. അപ്പൊ ഷോർട്ട് ഫിലിം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്യാമറ ചെയ്യാനായിട്ട് അൽഫോൺസ് എന്നെ വിളിക്കും. അപ്പൊ അങ്ങനെയാണ് ഞാൻ ചെന്നൈക്കുള്ള വരും. ഓക്കെ, അതിലെ പ്രധാന നടൻ എപ്പോഴും ശബരീഷ് ഓർമ്മയായിരിക്കും. അതിന് പിന്നെ വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. അന്നും ഇന്നും നമ്മൾ കാണേണ്ടി വന്ന മുഖം ഇതാണ്. അതെ, ഞാൻ ഫസ്റ്റ് പറയുമ്പോൾ ശബരിയുടെ ആയിരിക്കുള്ളൂ. ഓക്കെ, പിന്നെ അതാണ് നമ്മുടെ ഐശ്വര്യം എന്നാണ് പറഞ്ഞത്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എത്തിയെന്നാണ് അവൻ ഉദ്ദേശിച്ചത്. ശബരി അന്ന് നീയും ഞാൻ എന്തായാലും അന്നത്തെ വിജയ സേതുപതിയെ കുറിച്ച് പറഞ്ഞുതരും ആദ്യം. അന്നത്തെ വിജയ സേതുപതിയാണ് ഇന്നത്തെ വിജയ സേതുപതി. പ്രത്യേകിച്ച് നമ്മളോടുള്ള പെരുമാറ്റത്തിൽ ഒരു മാറ്റമോ ഒരു ഇതൊന്നും ഇല്ലാത്ത ഒരാളാണ്. പിന്നെ സ്റ്റാർ ആയതിനു ശേഷമുള്ള എന്താണ് ഉയർച്ചയും ഇതെല്ലാം ജീവിതത്തിൽ പുള്ളിക്ക് വ്യക്തിപരമായിട്ട് വന്നിട്ടുണ്ടാവുമായിരിക്കാം. പക്ഷെ ബാക്കിയുള്ളവരോടുള്ള ആറ്റിറ്റ്യൂഡിൽ പുള്ളിക്ക് ഇതേവരെ ഒരു മാറ്റം വന്നിട്ടില്ല എന്നുള്ളതാണ് എന്റെ അനുഭവത്തിൽ നിന്നുള്ള അറിവ്. പുള്ളി അന്ന് അവിടെ ചായ കുടിക്കാൻ വരുന്ന ആളാണോ അതോ ആ ഏരിയയിൽ ചായ കുടിക്കാൻ ക്ഷണിച്ചതാണ്? ഷോർട്ട് ഫിലിമായി ബന്ധപ്പെട്ട് പുള്ളിയെ പിടിച്ചോണ്ട് വരുന്നത് പണ്ഡിതരാജ എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി വിജയ് സേതുപതി എന്ന് പറഞ്ഞ ആളുണ്ട്. അൽഫോൺസ്. അൽഫോൺസ് ഇങ്ങനെ പറഞ്ഞാണ് ഒരു ഈ വണ്ണില കബഡിക്കുഴി എന്ന് പറഞ്ഞ സിനിമയിലൊക്കെ ഇങ്ങനെ ചെറിയ റോളൊക്കെ ചെയ്തിട്ടുണ്ട്. പുള്ളി ഡബ്ബിങ് ആർട്ടിസ്റ്റൊക്കെയാണ്. ഇങ്ങനെ നടക്കുന്ന ഒരു പുള്ളിയാണ്, അഭിനയിക്കാൻ താല്പര്യമുണ്ട്. പുള്ളി വന്ന് ചെയ്യും, ഞാൻ ഈ കഥാപാത്രമൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ഇൻട്രോഡക്ഷൻ ഒക്കെ കൊടുത്തിട്ടാണ് പുള്ളി വരുന്നതും. പുള്ളിയായിട്ട് നമ്മളൊരു ഇത് ചെയ്ത് നോക്കി. ആ സമയത്ത് നീ ഉണ്ടോ റിഹേഴ്സലൊക്കെ ചെയ്ത് നോക്കിയായിരുന്നു? ഞാൻ ഫസ്റ്റ് കാണുന്ന ഒരു ഹോട്ടല് ഭക്ഷണം കഴിക്കണം, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുക. വിജയ് സേതുപതി വന്നിരുന്ന് കഴിക്കണം, ഞാൻ ഇടിക്കുന്നു. അപ്പൊ എനിക്ക് അങ്ങനെ ഫുഡ് അങ്ങോട്ട് വലിയ കാര്യമായിട്ട് ഇതായില്ല. അപ്പൊ ഞാൻ പറഞ്ഞ അളിയ ഞാൻ ഇറങ്ങാണ്, ഞാൻ പോവാ. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞു ഞാൻ കൈ കിട്ടി വരാന്ന് പറഞ്ഞു. ഞാൻ വന്നിരുന്ന് ഇതിനും പുള്ളി പറഞ്ഞു ഇതുപോലെ സ്പീഡായിരിക്കും ഷൂട്ട് ചെയ്യുമ്പോ, എന്ത് പെട്ടെന്ന് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ പുള്ളിന്റെ അടുത്ത്. ഓക്കെ, എനിക്ക് രണ്ട് ദിവസത്തെ ഷൂട്ട് ഉണ്ടായിരുന്നത്. രണ്ട് ദിവസത്തെ ഷൂട്ട്. അങ്ങനെയാണ് പുള്ളി നിങ്ങളുടെ ടീമിലേക്ക് വരുന്നത്. അതെ. ഓക്കെ, പിന്നെ പുള്ളി വഴിയാണ് നമ്മള് ബോബി പരിചയപ്പെടുന്നത്. ബോബി വഴിയാണ് കാർത്തിക്കിനെ പരിചയം. കാർത്തിക് സുബ്രാജ്, കാർത്തിക്, ഇവരെല്ലാവരും പിന്നീട് ചായ കുടിക്കാൻ ആക്കടെ നമ്മൾ ഒരുമിച്ച് ചായ കുടിക്കുക. പിന്നെ ഇവരുടെ എല്ലാം ഷോർട്ട് ഫിലിംസ് അൽഫോൺസ് എഡിറ്റ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, കാർത്തിക് സുബ്രാജ്, നളൻ കുമാരസ്വാമി, മണികണ്ഠൻ, പിന്നെ അവരെ ഷോർട്ട് ഫിലിംസ് ഒക്കെ എഡിറ്റ് ചെയ്തു. നാളെ ഇയക്കുന്നർ എന്ന് പറഞ്ഞ പ്രോഗ്രാം ഉണ്ടായിരുന്നു, അതിന്റെ ഫസ്റ്റ് സീസണിൽ ഇവർക്ക് എല്ലാവർക്കും അവാർഡ് കിട്ടി. കാർത്തിക് ഉണ്ടായിരുന്നു, നളനായിരുന്നു ഫസ്റ്റ്, ബെസ്റ്റ് എഡിറ്റർ അൽഫോൺസ് ആയിരുന്നു, ബെസ്റ്റ് ആക്ടർ ബോബി ആയിരുന്നു. അങ്ങനെ സിനിമ ഓണായി, പതുക്കെ സിനിമ ഓണായി, നേരം ഓണായി, എല്ലാവർക്കും ഒരുമിച്ച് ഓണായത്. നേരം ഓണായി, പിജ്ജ ഓണായി, സൂതകവും ഓണായി. ഈ മൂന്ന് പടം ഞാൻ സൗണ്ടിൽ വർക്ക് ചെയ്തതാണ്. ഞാനായിരുന്നു റെക്കോർഡ് ചെയ്തിരുന്നത്. ഇവരെല്ലാവരുടെയും ആദ്യത്തെ പടം വർക്ക് ചെയ്ത്. കാർത്തികിൻ്റെ രണ്ടാമത്തെ പടമായിരുന്നു ഞാൻ അവസാനമായിട്ട് വർക്ക് ചെയ്ത്. ജിഗർദണ്ഡ എന്ന് പറഞ്ഞ പടമാണ്. ആസ് എ സൗണ്ട് എഞ്ചിനീയർ അവസാനമായിട്ട് കരിയറിൽ വർക്ക് ചെയ്ത് പിന്നെ നിർത്തി. പിന്നെ അപ്പോഴേക്കും ഞങ്ങൾ നേരം പടം റിലീസായി. അത് കഴിഞ്ഞിട്ട് ഒരു ഏഴെട്ട് മാസം ബോംബെയിലായിരുന്നു. അത് വേറൊരു ലൈഫാണ്. മറിയം വന്ന് വിളക്കുതി കൂട്ടുകാരുടെ ഒരു കഥയാണ്. അതെ, നിങ്ങളും ഒരു കൂട്ടം ഫ്രണ്ട്സാണ് സിനിമാ ലോകത്തിലേക്ക് കടന്നു വന്ന്. അപ്പോൾ നമ്മളൊരു സ്പെഷ്യൽ ഫ്രണ്ട്ഷിപ്പ് റൗണ്ടിലേക്ക് പോകുമ്പോൾ ഓക്കെ, ഈ പറയുന്നത് ഈ നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണെന്ന് പറയണം. ഏറ്റവും കലിപ്പൻ ആരാണ് കൂട്ടത്തില്? എന്തൊരു പേടി പറയാണ്. അല്ല, ചിന്തിച്ചാണ് അൽഫോൺസിനെക്കാൾ ഈ അടുത്ത് ആരെങ്കിലും കളിച്ചു എന്ന് ആലോചിച്ചില്ല. കളിച്ചിട്ടില്ല. അപ്പൊ കലിപ്പൻ അൽഫോൺസ് ആണ്. എന്തെങ്കിലും ഇൻസിഡൻസ് എപ്പോഴും ഷൂട്ടിംഗ് സമയത്ത് ഭയങ്കര പ്രശ്നം. ഓക്കെ, കൂട്ടുകാരിലെ ഏറ്റവും വലിയ കോഴി ഗിരിരാജൻ കോഴി ആരാണ്? ഇവനായിരുന്നു വലിയ കോഴി. ഇവന്റെ ചേട്ടൻ കോഴി കോഴിക്കട നടത്തിയിരുന്ന ആൾക്കാരായിരുന്നു. ആലുവയില് ഇടായിരുന്നു പാസ്റ്റർ പറയണേ. പാസ്റ്റർ ഇപ്പം മാറി. അത് പുള്ളി പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് ഇവനായിരുന്നു. പുള്ളിനെ തോപ്പിക്കാൻ അന്ന് ആരും ഉണ്ടായിരുന്നില്ല നിങ്ങളുടെ കൂട്ടത്തില്. ഇവനൊക്കെ നല്ല കോഴികളല്ലേ. ആ സീ കിരീടം എങ്ങനെയും എന്റെ തലയിൽ വന്ന് വീഴുകയാണ്. എന്താ എനിക്ക് മനസ്സിലാവില്ല. കൂട്ടത്തിലെ ഏറ്റവും വലിയ തള്ള്? ആ പിന്നെ ഞാൻ പറഞ്ഞു ശബരിയുടെ ചോദ്യം വന്നല്ല. പിന്നെ പക്ഷെ ശബരിയുടെ തള്ള് കേൾക്കാൻ രസമാണ്. അതായത് നമുക്കറിയാം പുള്ളി തള്ളണിയാണ്, വിശ്വസിച്ചു. അപ്പൊ വിശ്വസിക്കൂലെങ്കിലും നമുക്ക് ആ തള്ള് കേൾക്കാൻ രസമാണ്. ഒരു ഒരു മണിക്കൂറൊക്കെ തള്ളി എന്നൊക്കെ എന്ത് അമീർ ഖാനും. ഞാനത് ഒരു ഞാനൊരു നാല് വർഷമായിട്ട് അത് വിശ്വസിച്ചിട്ടുണ്ട്. എന്റെ അടുത്ത് പറയണേ കിച്ചു നീ അറിഞ്ഞ കിച്ചപ്പ നീ അറിയ സ്നേഹം കുടുംബം വരെ കിച്ചപ്പ എന്ന് വിളിക്കാം. കിച്ചപ്പ അറിഞ്ഞ അമീർ ഖാനും കമൽഹാസനും കൂടി ഒന്നിക്കാൻ പോണു. ഞാൻ പിന്നെ
ഒന്നിക്കണം ഉഗ്രം പോടുമല്ലേ സൂപ്പർ തുടങ്ങാൻ പോകണം പേര് വരെ ഓർക്കുള്ളത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവനോട് ഒരു രണ്ട് വർഷം കഴിഞ്ഞിട്ട് ഞാൻ പറയാണ്, എടാ ഒരു അല്ല ഒരു പടം ഉണ്ടായിരുന്നാ അമീർ ഖാനും കമൽഹാസനും പോൻ ഏത് പടം, അപ്പൊ ഞാൻ ഇതിന്റെ ഇതൊക്കെ പറയാണ്. അപ്പൊ അവൻ എടാ ഞാനല്ലേ പറഞ്ഞു, ഞാൻ പറഞ്ഞു ആ നീയാണല്ലോ പറഞ്ഞു. അതെന്തായി ആ അതെന്താ നീ പോയി അമീർ ഖാനോട് ചോദിച്ചു നോക്ക്, എനിക്കറിയാൻ പോലെ ഞാനൊന്ന് വെറുതെ പറഞ്ഞാണ്. അതായത് ഞാനിത് ഈ കഥ മിനിമം ഒരു പത്ത് പേരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും, ഒരു പടം വരണ്ടല്ലോ സൂപ്പർ. അതുപോലെ നമ്മളെ വിശ്വസിപ്പിച്ചു തള്ളിയാണോ, അതുപോലെ അങ്ങനെ ഒരു പടം എനിക്ക് അറിഞ്ഞൂടാ അവസാനം പറഞ്ഞു ശരിക്കും ഞാൻ ഒരുമിച്ച് പടം വരണ്ടോ. ഏറ്റവും കൂടുതൽ ലൈൻ ഉണ്ടായിരുന്ന ആള് ഇവൻ തന്നെ, എടാ അലമ്പല്ലെടുത്ത് എന്താ എന്തായാലും മുനീനെ ഒന്നും പറയാൻ പോണില്ലല്ലോ, പക്ഷെ അവൾക്കും അറിയാവുന്ന കാര്യങ്ങളല്ലേ. അതെ എതിർക്കാട്ടോ ഞാനല്ല എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് ആരാണെന്ന് ഞാൻ വേറെ ആളുടെ പേര് ചൂണ്ടിക്കാണിക്കാൻ ഒരാൾ വേണ്ടേ? ഓക്കെ, ഏറ്റവും വലിയ സൽസ്വഭാവി സിജു വിൽസൺ ആണോ? പാവാണല്ലേ, നിഷ്കളങ്കന പെട്ടെന്ന് പറ്റിക്കാൻ പറ്റും. അതിപ്പോ അത് അതിന്റെ അത് മറയ്ക്കാൻ വേണ്ടിയുള്ള ജാടയാണ് ഈ സൗണ്ട് പിടുത്തവും ഇതൊക്കെ ഉള്ളിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തിന് ഏറ്റവും പിശുക്കൻ ആരാണ് കൂട്ടത്തില്? നിവിൻ പോളി. പട്ടം കൊടുത്താണ് ഇവന്നെ, അതും എനിക്ക് ആ ശരിയാണല്ലോ എല്ലാത്തിനും ഉത്തരം നിനക്ക്. അത് പക്ഷേ നിവിനല്ലേ കൊടുത്തത്? ഇത് നിവിന് കൊടുത്തത്. നിങ്ങൾ പഠിക്കാൻ പോയപ്പോ ഒരാള് സൗണ്ട് എഞ്ചിനീയറിംഗ്, ഒരാള് സിനിമറ്റോഗ്രഫി, ഒരാള് ഡിജിറ്റൽ ഫിലിം മേക്കിംഗ്, ഇങ്ങനെയാണ് പഠിച്ചത്. ഒരു സിനിമ എടുക്കാനുള്ള എല്ലാ സെറ്റപ്പും നമുക്ക് തന്നെ വേണം എന്ന് വിചാരിച്ചാണ് ഓരോരുത്തരും ഓരോ കോഴ്സിന് പോയത്? അങ്ങനെയുള്ള അല്ല, ഇത് സിനിമയെ കയറാൻ വേണ്ടി നെട്ടോട്ട് വരുന്നു, ഓടിയ വഴികൾ ഇതൊക്കെ ആയി പോയി. ഓടി എത്തിച്ച കാരണം ഞാൻ ഫസ്റ്റ് ആദ്യമേ എന്റെ ചിന്ത ഡയറക്ഷൻ ഓക്കെ ജയറാമേട്ടൻ പറഞ്ഞ പോലെ അതിലൂടെ ആക്ടിങ്ങിലേക്ക് കയറാമെന്നായിരുന്നു. പിന്നെ ഡയറക്ഷൻ കുറച്ച് നോക്കിപ്പോൾ എഴുതണം, കുറച്ച് വിവരം വേണം എന്നൊക്കെ സ്വയം എനിക്ക് തോന്നിയുണ്ട്. ക്യാമറ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഡയറക്ടർ പറയുന്ന ഫ്രെയിം വെച്ചാൽ മതിയിലോ ഒരു ക്യാമറ എന്നുള്ള പൊട്ട ചിന്താഗതിയായിരുന്നു. അങ്ങനെയാണ് ഞാൻ പഠിക്കാൻ പോയത്. അതെ, ഓക്കെ. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഞാൻ അൽഫോൻസും കൂടി ചെന്നൈയിലേക്ക് പോകുമ്പോൾ രണ്ടുപേരും ഒരു കോഴ്സിന് ചേരാനായിട്ട് തന്നെ പോയത് ഡിജിറ്റൽ ഫിലിം മേക്കിംഗ് തന്നെയാണ് ചേരാൻ പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഞാൻ സ്റ്റുഡിയോ സെറ്റപ്പ് ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ കൊള്ളാം ഞാൻ ഇത് പഠിക്കാം, നീ അതിന് ചേരുന്നു പറഞ്ഞിട്ട് അങ്ങനെ പോകുന്നു. പക്ഷേ എല്ലാവർക്കും ആക്ടിങ്ങിനോടായിരുന്നു താല്പര്യം അല്ലേ? അവന് ഡയറക്ഷനോടും താല്പര്യം ഉണ്ടായിരുന്നു, എന്നാലും അവന് ആക്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നു അൽഫോൺസിന്. അതുകൊണ്ടാണല്ലോ അവൻ അഭിനയിച്ചതിന്റെ അത്. ഓക്കെ, ഫാൻസിന് ചോദിക്കാനുള്ള ചോദ്യമാണ് ഇനി ഞാൻ ചോദിക്കാൻ പോണെ. ഇനി എന്നാണ് അൽഫോൺസ് പുത്രന്റെ അടുത്ത പടം വരുന്നത്? അൽഫോൺസ് പുത്രന്റെ അടുത്ത പടം അവൻ ഇപ്പം എഴുത്തിലാണ്, കഥ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അത് തീരുമ്പോഴായിരിക്കും നമ്മൾക്ക് അറിയാൻ പറ്റുന്ന എന്നാണ്. ഈ വർഷം ഉണ്ടാവുമായിരിക്കും. നിങ്ങളോട് അപ്ഡേറ്റ് ചെയ്യാറുണ്ടോ? അപ്ഡേറ്റ് ചെയ്യാറുണ്ട്, ഒന്നും ആയിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവര്. പറയാൻ പറഞ്ഞിരിക്കണേ ഓക്കെ. പിസ്താസ് മാക്കരി പണ്ട് കോളേജിന്റെ ഡെസ്കില് അടിച്ച് പാടിയ പാട്ടാന്ന് കേട്ടിട്ടുണ്ട്. അതെ അതെ അതെ. നമുക്ക് ഇപ്പൊ ഇവിടെ നിന്ന് കൊട്ടി പാടിയാലോ? അത് പിന്നീട് ഐ പി എല്ലിന്റെ തീം സോങ് വരെയായി മാറി. അതെ, അത് പാടിയില്ലെങ്കിൽ നമ്മുടെ ഷോ അങ്ങോട്ട് കംപ്ലീറ്റ് ആവില്ല. പിന്നെന്താ തുടക്കത്തിൽ കമ്മുഴം പോട്ടെ മറി കൊഴുന്ത് കപത്തിൽ മാട്ടി പൊടിച്ച് ഇത് മറ്റേ ഡനക്കിനക്കിന് ഡേ ഡേ ഒന്നും കോളേജ് സമയത്ത് ഉണ്ടായിരുന്നില്ല, അതൊക്കെ നേരത്തിന്റെ സമയത്ത് ഉണ്ടാക്കി എടുത്തതാണ്. അൽഫോൺസ് പറഞ്ഞിട്ട് ഇത് വളരെ പെട്ടെന്ന് ഇവര് റെക്കോർഡ് ചെയ്ത സാധനമാണ്. ഇത് പെട്ടെന്ന് ഈ എഡിറ്റ് ശരിക്കും പറഞ്ഞാൽ ആ പോർഷൻ എഡിറ്റിംഗിന്റെ സമയത്താണ് ഈ പാട്ട് ഉണ്ടാവുന്നത്. ആ ചേസിംഗിന്റെ പോർഷൻ നാക്കുമുക്ക് വെച്ചാണ് അൽഫോൺസ് എഡിറ്റ് ചെയ്തിരുന്നത്. അപ്പൊ ഇതേപോലെ ഒരു സാധനം പറഞ്ഞിട്ട് അല്ല, രാജേഷ് പോയി മ്യൂസിക് ഒക്കെ ചെയ്ത് ഈവൻ തമിഴ് ലിറിക്സ് വരെ എഴുതിയായിരുന്നു ആ പാട്ടിന്. പുലിമാനും ഓടുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു ലിറിക്സ് ഒക്കെ ഉണ്ടായിരുന്നു അതിന്. അപ്പോഴാണ് പെട്ടെന്ന് അൽഫോൺസ് പറഞ്ഞാൽ നമ്മുടെ ചിസ്താ സുമാക്കിറ ഇതിൻ്റെ ഒപ്പം ഇത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അങ്ങനെ പെട്ടെന്നുള്ളൊരു തോട്ടിൻ്റെ പുറത്താണ് അതിങ്ങനെ പാടി. ആ ട്യൂണിൻ്റെ ഒപ്പം പാടിക്കഴിഞ്ഞപ്പോൾ കറക്റ്റായിട്ട് വന്നു, അതിൻ്റെ കറക്റ്റ് സ്പേസിലിരിക്കുന്നു. എന്നാൽ പിന്നെ അതിൻ്റെ ബാക്കിയും കൂടി ചെയ്യാമെന്ന് പറഞ്ഞിട്ട് രാത്രി ഞാൻ പോയി ബാക്കിയും കൂടി എഴുതിയിട്ട് ഇവർ രണ്ടുപേർക്ക് അയച്ചു കൊടുത്ത് പിറ്റേ ദിവസം റെക്കോർഡ് ചെയ്ത് എല്ലാവർക്കും അയച്ചു കൊടുത്തപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി. കാരണം വൻ വൈറലായി. പിന്നെ അല്ല, അതിനുശേഷമാണ് എനിക്ക് പാട്ട് എഴുതാൻ പറ്റും എന്നുള്ളൊരു അല്ല അതിനുശേഷമല്ല ശരിക്കും പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ബുക്ക് മേടിച്ചപ്പോട്ടുണ്ട്. അതിൽ വല്ല പാട്ടുണ്ടോ ആ മഞ്ഞ ബുക്കില്? തിരക്കഥ. ഓക്കെ, അപ്പൊ അല്ല ശബരീഷ് പാട്ട് എഴുതും നമുക്ക് മനസ്സിലായത് അതിനുശേഷമാണോ? ആലോപ്പുഴയ്ക്ക് ശേഷമായിരിക്കും അല്ലെ? ആലോപ്പുഴ ആലോപ്പുഴ അല്ല, പിസ്തയുടെ സംഭവം രസമായിരുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് രസമായിരുന്നത്.
ആലുവാപ്പുഴ ഇവൻ അയച്ചു തരുമായിരുന്നു അല്ലേ? ആ അതെ, അൽഫോൻസ് ഞാൻ അവിടെ ഇരിക്കുമ്പോഴാണ്. ആ വരി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായ വരിയാ. ഓക്കെ, ആലുവാപ്പുഴയുടെ തീരത്ത് ആലു വെച്ചിട്ട് വരി ഇതിപ്പോ പൊളിച്ചു പറഞ്ഞു. അത് എഴുതാനുള്ള ഒരു കാരണം, അതിലേക്ക് വരാനുള്ള കാരണം, കട്ടൻ കാപ്പി എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം ഇവനൊക്കെ അഭിനയിച്ചാണ്, നമ്മുടെ ഫ്രണ്ട് ഇവനും സിജുവും കൂടി അഭിനയിച്ചതാണ്. ആനന്ദായിരുന്നു ക്യാമറ, നമ്മുടെ സുഹൃത്ത് അർജു എന്ന് പറഞ്ഞ നമ്മളവിടെ അൽഫോൻസിന്റെ ഒപ്പം ആയിരുന്നു, അവൻ ഡി എഫ് എം ആയിരുന്നു പഠിച്ചോണ്ടിരുന്നത്, അവൻ എഡിറ്ററാ. വിനയ് ഗോവിന്ദന്റെ ഗോഹിനൂറും ഇതൊക്കെ എഡിറ്റ് ചെയ്തിങ്ങനെയാണ്. അപ്പം അവനെടുത്ത ഷോർട്ട് ഫിലിം ആയിരുന്നു, അതില് രാജേഷ് തന്നെയായിരുന്നു മ്യൂസിക്. അതില് രണ്ടു മൂന്ന് വരി പാട്ടുകളൊക്കെ എഴുതി കഴിഞ്ഞപ്പോൾ കൊള്ളാം, പാട്ട് ഇങ്ങനെ എഴുതാൻ പറ്റിയ അർത്ഥപൂർണമായ പാട്ടും എഴുതാം എന്ന് വിചാരിച്ചിട്ടാണ് ഈ പ്രേമത്തിന്റെ സമയത്ത് ഞാൻ പാട്ട് എഴുതിക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ എഴുതാൻ തുടങ്ങി. ഇടയ്ക്കിടയ്ക്ക് ലിറിക്സ് ആയിട്ട് വരുമോ? നല്ല മൂഡ്. ഇന്ന് ഞാൻ കുറച്ച് പാട്ട് എഴുതിയിട്ടുണ്ട്. എന്താടാ ആ സ്നേഹം എന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് എന്നും ഞാൻ കടപ്പെട്ടത്. ആ രണ്ടു പേര് പറഞ്ഞാലോ, ആ പാട്ടൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ട്. പിന്നെ കുട്ടത്തിൽ കുട്ടപ്പൻ, കുട്ടാളികളിൽ സെറ്റപ്പൻ, പലതാളായ നമ്മുടെ ഇടയിൽ ചിരിയുടെ പൂത്തിരി കത്തി ചളിയാളിയൻ കിച്ചപ്പൻ. ഇന്ന് എന്റെ പുതിയ കവിതയിലെ രണ്ട് വരികൾ എന്ന് പറഞ്ഞ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടോ? നല്ല മൂഡ് ജഗതി ചേട്ടൻ. ആ ലൈനോ, അതൊക്കെ എന്തോ വലിയ കഥയാന്ന് അറിയാമോ? ആ ലൈൻ അതൊക്കെ ഇവിടെ പറഞ്ഞത് നാട്ടുകാര് താങ്ങുമോ? എനിക്ക് വലിയ ബുദ്ധി. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ചെന്നൈയിൽ വെച്ചൊരു ചെറിയൊരു പ്രശ്നമൊക്കെ ഉണ്ടായി. പ്രശ്നമൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോ ചർച്ച ചെയ്യാൻ വേണ്ടിട്ട് ഇവനെ വിളിച്ചിരിക്കുകയാണ്. അപ്പൊ ഇവൻ നാട്ടിലാണല്ലോ, ഞാൻ ചെന്നൈയിലാണല്ലോ. പ്രശ്നം എന്ന് വെച്ചാൽ ലവ് ലൈൻ അങ്ങനത്തെ പ്രശ്നം തന്നെ ബന്ധപ്പെട്ട ഒരു പ്രശ്നം സംസാരിക്കണെങ്കിൽ അതൊക്കെ അപ്പം ഞാൻ ഇവിടുത്തെ ഇങ്ങനെ പറഞ്ഞിട്ട് വിളിക്കണ ആളെ ആകെ പ്രശ്നമായി കിടക്കണം. പറഞ്ഞു, ഏ അങ്ങനെ പറയരുത്, സീൻ കോൺട്രറി ആയി എന്ന് വേണം പറയാൻ. പറഞ്ഞു, അതെന്താണ്? അങ്ങനെയാണ് ഇപ്പൊ പറയാറ് ഇവിടെ നാട്ടിൽ, പുതിയ ട്രെൻഡ് അതാണ്. അങ്ങനെയാണ് വാക്ക് കിട്ടിയത്, സീൻ കോൺട്ര കൊള്ളാലോ പറഞ്ഞ. അത് ഇതെപ്പോഴാന്ന് പറയട്ടെ, ഇത് പ്രേമം എന്ന് പറഞ്ഞ സിനിമ കുറിച്ച് ചിന്തിക്കുന്നതിന് ഒരു വർഷം മുമ്പ് അന്നേ പാട്ടുണ്ട്. ഇത് ഞങ്ങൾ ശരിക്കും പറഞ്ഞു, ഇങ്ങനെ പാട്ട് അങ്ങനെ പെട്ടെന്ന് തന്നെ എഴുതി, അതിന്റെ വീഡിയോ ഇപ്പോഴും ഉണ്ട്. ഞാൻ എഴുതി ഉടനെ ഒരു 10 മിനിറ്റിൽ എഴുതി, അതപ്പ തന്നെ രാജേഷിനെ പാടി കേൾപ്പിച്ച് രാജേഷ് റെക്കോർഡ് ചെയ്ത് വീഡിയോ തന്നെ ഇപ്പോഴും എന്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട്. ഫ്രഷ് ആയിട്ടുള്ള സാധനം, സീൻ കോൺട്ര ഫ്രഷ്. അത് കഴിഞ്ഞ് ഇവർക്കൊക്കെ അയച്ചു കൊടുത്ത് മ്യൂസിക് ഒക്കെ ഇട്ട് നേരം കഴിഞ്ഞായിരുന്നു. അപ്പോ ഉള്ള പരിപാടി എന്ന് വെച്ചാൽ, നമുക്ക് റോമിൽ പോയി ഇതൊരു മ്യൂസിക് വീഡിയോ ആയിട്ട് ഷൂട്ട് ചെയ്യാം, റോമിൽ പോയിട്ട് ഷൂട്ട് ചെയ്യാം എന്നൊക്കെ ആയിരുന്നു അൽഫോൺസിന്റെ ഐഡിയ. നമുക്ക് ഇപ്പൊ നേരം കഴിഞ്ഞല്ലോ, അത്യാവശ്യം പ്രൊഡ്യൂസറൊക്കെ വരും എന്നുള്ള ഒരു അഹങ്കാരമൊക്കെ ആയിരുന്നു. നിവിന്റെ അടുത്തും പറഞ്ഞിരുന്നു, അപ്പൊ നിവിനും ആ കൊള്ള നല്ല ഐഡിയ ആണ്, നമുക്ക് എല്ലാവർക്കും പോവാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞാണ് പിന്നെ പ്രേമ ഓണായി കഴിഞ്ഞപ്പോൾ ഇത് പ്രേമത്തിലേക്ക് ഉൾപ്പെടുത്താം. ഓക്കെ, നിങ്ങൾ കോളേജിന്റെ ഫ്രണ്ട്സ് ആണ്, നിവിൻ എങ്ങനെയാണ് നിങ്ങൾ ഗ്രൂപ്പിലേക്ക് വരുന്നത്? പള്ളി ഫ്രണ്ടാണോ? അൽഫോൻസും സിജുവും നിവിനും ഒക്കെ അറിയാം, ഒരേ ഇടവകയാണ്, ചെറുപ്പം തൊട്ട് അറിയുന്നതാണ്. അങ്ങനെ ഈ നമ്മളെ മോസിൻ എന്ന് പറഞ്ഞ സുഹൃത്തുണ്ട്, തബാമ എന്ന് പറഞ്ഞ പടത്തിന്റെ ഡയറക്ടർ, അവനൊരു ഷോർട്ട് ഫിലിം ചെയ്യാൻ തീരുമാനിച്ച് കഴിഞ്ഞപ്പോ അതില് അഭിനയിക്കാനായിട്ടൊരു സജഷൻ ആണ്. അത് ഫസ്റ്റ് മോസിൻ സ്ക്രിപ്റ്റ് അത് കേട്ടപ്പോ അൽഫോൻസ് പറഞ്ഞു ഞാൻ ഡയറക്ട് ചെയ്യാം, കിച്ചു ക്യാമറ. ഓക്കെ, നമുക്ക് ഷറഫ് എന്ന് പറഞ്ഞു ക്യാരക്ടർ, സലീം എന്ന് പറഞ്ഞ മെയിൻ ക്യാരക്ടർ ഷറഫ്. അത് ഇങ്ങനെ കുറച്ച് അപ്പൊ രണ്ട് ദിവസം ഒക്കെ ചർച്ച ചെയ്യേണ്ട അൽഫോൻസ് പറഞ്ഞു. അപ്പൊ ഞാൻ ചെന്നൈയിലാ, വേറെ രണ്ട് പേരുണ്ട് എന്റെ ഇടവേകളിലാണ്. നീ അറിയിക്കൂടാ സിജുവിനെ, നീ അറിയോ? സിജു നീ അറിയും, പിന്നെ നിവിനാണ്. അപ്പൊ സിജുവിനെ ഞാൻ 6ാം ക്ലാസ്സിൽ ഒരുമിച്ച് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ ഇവര് വന്നപ്പോഴത്തേനും ഷറഫ് പറഞ്ഞ ഡയലോഗ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. രണ്ട് ദിവസമായിട്ടുള്ളൂ ഞാൻ, അതുകൊണ്ട് ഞാൻ കരയുള്ള വല്ല ഒരാഴ്ചയൊക്കെയാണ് ഞാൻ ഇവിടെ നിന്ന് കരഞ്ഞു പറഞ്ഞു ഷറഫിന്റെ നിവിനെ പരിചയ കോമഡിയാണ്. നിവിനെ പരിചയപ്പെട്ട് ഞങ്ങൾ ആ കടവിന്റെ അവിടെ ഇരിക്കുമ്പോ ഞാൻ അങ്ങനെ നിക്കണു, ഞാനാളോ ക്യാമറ വേണം, ഇത് കൂട്ടത്തില് സന്തോഷം എന്നുള്ളല്ലേ അല്ലേ ഞാൻ നിക്കണേ. അപ്പൊ അൽഫോൻസ് പറഞ്ഞു, ഇത് നിവിൻ. ഞാൻ പറഞ്ഞു, ഡയലോഗ് പറഞ്ഞു. നിവിൻ ഡയലോഗ് പറയുമ്പോ ഞാൻ പറയാം ഡയലോഗ് എനിക്ക് ഇപ്പോഴും ഓർമ്മ ഉണ്ട്. കുഴപ്പമില്ല, കുറച്ച് പേടിയൊക്കെ ഉള്ളത് കഴിയുമ്പോൾ, കാരണം ഇവനെ നമ്മൾ പുറത്തുനിന്ന് കണ്ടാണ്. ഓക്കെ, അത് കഴിഞ്ഞ അത് നടന്നില്ല, കാരണം അതിന്റെ സബ്ജക്ട് ഇപ്പൊ അമലേട്ടൻ ചെയ്ത അൻവർ അങ്ങനെ പോകുന്നൊരു സബ്ജക്ട് ആണ് പറഞ്ഞിട്ട് പിന്നെ നമ്മളത് ചെയ്തില്ല. പിന്നെ അത് അമലേട്ട് ഇറക്കുമ്പോൾ നമ്മൾ ഇറക്കി, നമ്മൾ ചോക്കിയെന്ന് പറയും. അപ്പൊ അതുകൊണ്ട് അത് വേണ്ടെന്നുള്ളതല്ലേ അത് മാറ്റി. അപ്പൊ അത് ഒഴിവാക്കി, പക്ഷെ യുവന്മാരെ ഒഴിവാക്കാൻ പറ്റിയില്ല. യുവന്മാർ അവിടെ ഇരുന്നു, സിജുവും ഇവനും പിന്നെ വൈകുന്നേരം
എല്ലാ ദിവസം വൈകുന്നേരം വരും. കാരണം ഇവർക്കും സംസാരിക്കേണ്ട സിനിമയാണ്, ഇവരൊറ്റയ്ക്കൊന്നും സംസാരിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ കൂട്ടത്തിൽ കൂടി അങ്ങനെ കണ സമയത്താണ് മലർവാടിയുടെ ഓഡിഷൻ വരികയുണ്ട്. ഫ്രണ്ട് വന്നോണ്ടാണ് പിന്നെ ഷറഫിന് സിനിമയിൽ ഒരു ആലുവ ബെൽറ്റ് ഉണ്ടെങ്കിൽ അതിന്റെ കണ്ണികളാണ് നിങ്ങൾ രണ്ടുപേരും. തീർച്ചയായിട്ടും അങ്ങനെ ബെൽറ്റ് ഉണ്ടോ ശരിക്കും ആലുവ പറയാണെന്നുണ്ടെങ്കിൽ നാലുപേര് അഞ്ചുപേര് കൂടുന്ന ഒരു ആഗ്രഹത്തിന്റെ പുറത്താണെങ്കിൽ അതിനെ ബെൽറ്റ് നിങ്ങൾ വിളിക്കുന്നുണ്ടെങ്കിൽ ബെൽറ്റ് ഞങ്ങൾ അതിനെ സൗഹൃദം ആണോ. ഓക്കെ, സിനിമയിൽ ഇങ്ങനെ ആലുവ സൗഹൃദം, ട്രിവാൻഡ്രം സൗഹൃദം, കൊച്ചി സൗഹൃദം അങ്ങനെ ഉണ്ടോ? അല്ല, ഓരോ സമയത്ത് സിനിമ മാറിയ. ഇപ്പൊ ട്രിവാൻഡ്രത്ത് അവിടെ നേരെ കൊച്ചി വന്ന്, ഇപ്പൊ മലപ്പുറം, കോഴിക്കോട്, ഇതിപ്പോ എവിടെയാണോ പല സ്ഥലത്തും നല്ല സിനിമകൾ വരുന്നത് അവിടേക്ക് സിനിമ പോകും. കൂട്ടായ്മകളാണല്ലോ. ആലുവ സൗഹൃദത്തിൽ നിന്ന് സിനിമകൾ ഒരുപാട് വരാനുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും വരുന്നുണ്ട്. ഞാൻ നമ്മുടെ ഗ്രൂപ്പല്ല പറയുന്നത്, ഒരുപാട് കുട്ടികൾ വരുന്നുണ്ട്. ഓക്കെ, ഒരുപാടുണ്ട്. ഞാൻ തന്നെ എന്താണ് ചെയ്യുന്ന രണ്ട് പടങ്ങൾ അടുത്ത സുഹൃത്തുക്കളുടെ ആലുവയിൽ തന്നെ ഉള്ള ആൾക്കാരെയാണ്. അടുത്ത് ഷൂട്ട് തുടങ്ങാനിരിക്കുന്ന രണ്ടെണ്ണം. ഞാൻ കുറച്ച് സിറ്റുവേഷൻസ് പറയും. ഓപ്പോസിറ്റ് ജീവിതത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചേക്കുന്നതിന്റെ നേരെ ഓപ്പോസിറ്റാണ് ഞാൻ പറയാം. അങ്ങനെ ആയിരുന്നെങ്കിൽ എന്തായനെ എന്ന് നമ്മൾ ക്രിയേറ്റീവായിട്ട് ആലോചിച്ച് പറയാം. പ്രേമം ഒരു സെൻസേഷണൽ ഹിറ്റ് അല്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കായിരുന്നു? അടുത്ത് തന്നെ അടുത്ത പടം ഇറക്കുമായിരുന്നു. ഈ ടീമിന്റെ ഒരു പടം വന്നേനെ, പടം വന്നേനെ വിത്തിൻ വൺ ഇയർ. ഓക്കെ, അത് ഹിറ്റ് ആയതുകൊണ്ട് പിന്നെ നമ്മൾ ഹിറ്റ് ആയപ്പോ കുറച്ചുകൂടി ഉത്തരവാദിത്തം കൂടി ഇറക്കാനൊരു അല്ല, അത് നമ്മളെ ഇത്രയും സ്വീകരിച്ചു, പിന്നെ അവരെ വീണ്ടും പറ്റിക്കാൻ പറഞ്ഞല്ലോ. ഓക്കെ, നിവിൻ ഞങ്ങളുടെ ഫ്രണ്ട് അല്ലായിരുന്നെങ്കിൽ നിവിനെ പിന്നീട് പരിചയപ്പെട്ടേനെ. നിവിൻ നമ്മുടെ ഫ്രണ്ട് അല്ലായിരുന്നെങ്കിൽ നിവിൻ പോളി സിനിമയിൽ വരൂലായിരുന്നു. അവര് ഏകദേശം 50% കറക്റ്റാ. ബോളിവുഡിൽ ഷട്ടറിന്റെ റീമേക്ക് എടുക്കാൻ പോയി ഞങ്ങൾ അവിടെ തന്നെ ക്ലച്ച് പിടിച്ച് പോയിരുന്നെങ്കിൽ ഇപ്പൊ ഞങ്ങൾ ബോളിവുഡിൽ ഇപ്പൊ വല്ല ഹിന്ദി ഭാഷ ആയിട്ട് ഹിന്ദി സംസാരിച്ചോണ്ടിരിക്കേണ്ടി വന്നു. ഭാഷ പഠിക്കണമല്ലോ. ഹിന്ദിയിലായനെ ബോളിവുഡിലായിരുന്നു. അതാണ് അതെ, എല്ലാം കൂടി ദൈവം തരുമല്ലോ. ആമിർ ഖാൻ, ഷാറുഖ് ഖാൻ ഒക്കെ വെച്ച് നിങ്ങൾ സിനിമ എടുത്തേനെ സാധ്യത വളരെ കൂടുതലാണ്, ക്ലച്ച് പിടിച്ചിരുന്നെങ്കിൽ. ഈ പ്രേമം കഴിഞ്ഞിട്ട് ഷാറുഖ് ഖാൻ തന്നെ അൽഫോൻസിനെ വിളിച്ചിട്ട് റീമേക്ക് ചെയ്യാൻ ഇത് ചോദിച്ചു വിളിച്ചു. ഷാറുഖ് ഖാൻ വിളിച്ചിരുന്നു, കരൺ ജോഹർ വിളിച്ചിരുന്നു, അനുരാഗ് കശ്യപ്, ഇവരെ എല്ലാവരെയും നേരിട്ട് പോയി കണ്ടിരുന്നു. എന്താ വേണ്ടെന്ന് വെച്ചാൽ ഇത് തന്നെ പിന്നെ റീമേക്ക് ചെയ്യാൻ അവനൊരു രസം വേണ്ടേ? ഓക്കെ, അന്ന് ഷട്ടറിന്റെ റീമേക്കിനും പോയിട്ട് അത് ക്ലച്ച് പിടിക്കാതിരുന്നതിൽ വിഷമമുണ്ടോ? അത് സന്തോഷം. അതുകൊണ്ട് അതാണ് പ്രേമം പെട്ടെന്ന് സ്റ്റാർട്ട് ആയത്. സങ്കടം ഉണ്ടായിരുന്നു അന്ന് ആ സമയത്ത്, പക്ഷേ അതൊന്നും നമ്മളെ ആരും അടുപ്പിക്കുന്നില്ലല്ലോ എന്നൊക്കെ ഉള്ളു. അങ്ങനെ ഒരു ഇൻഡസ്ട്രി ആണോ ബോളിവുഡ്? അങ്ങനെ ഒരു ഇൻഡസ്ട്രി ആണ്. പുറത്തുനിന്ന് ചെല്ലാൻ പറ്റില്ല, ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എന്താ പ്രൊഡ്യൂസേഴ്സിനാണ് കിട്ടാത്ത? പ്രൊഡ്യൂസേഴ്സിനെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്, ആക്ടേഴ്സിനെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതെ, ബുദ്ധിമുട്ടാണ്. മൊത്തത്തില് കിട്ടല് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആകപ്പാടെ ഒരാളെ കിട്ടിയുള്ളു അവിടെ, അവിറൽ ജാ. അത് അവിടെ നമ്മുടെ ഒരു സുഹൃത്താണ്. പക്ഷെ അവര് നമ്മളോട് ചോദിച്ച് ഇങ്ങോട്ട് വന്നു. അതെ, പ്രേമം കഴിഞ്ഞു. വേണ്ട, വലിയ താല്പര്യമില്ല. അവര് വേണ്ട, അതെ, സ്റ്റാർ ജാമിൽ വന്നില്ലായിരുന്നെങ്കിൽ വീട്ടിൽ കിടന്നാൽ പഴയ കുറെ കാര്യങ്ങൾ പറയാൻ പറ്റി, ഒരു സന്തോഷം വന്നില്ലേ? ഓക്കെ, ഇനി ഒരു കാര്യം ചെയ്യണം. ചങ്ക് ഫ്രണ്ട്സ് ആയതുകൊണ്ട് കിച്ചു ഒരു ചോദ്യം ശബരീഷിനോടും, ശബരീഷ് ഒരു ചോദ്യം കിച്ചുവിനോടും ചോദിക്കണം. പറയടാ, ചോദിക്ക്. ഞാൻ വേറെ ചോദ്യം ആലോചിക്കായിരുന്നു. അത് അതിന് ഉത്തരവില്ല, അടുത്ത് പറഞ്ഞതാണ്. ഇതൊരു പ്രശ്നം വന്നിട്ട് ഇറക്കുന്നൊക്കെ ഫോൺ ചെയ്തപ്പോഴാണ് അതെ, ഇങ്ങനെയൊക്കെയാണ്, ഇങ്ങനെയൊക്കെ പ്രശ്നം. ഈ ഒരു കാര്യം ചെയ്ത് നീ അത് അതങ്ങട് പറഞ്ഞു. ശബരി തമാശ അല്ലെങ്കിൽ മറ്റേതങ്ങട് പറ. ഞാൻ നീ തമാശ കളിക്കൽ എന്താണ് മറ്റേതെന്ന് പറയാന്ന് പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്, ഒരുപാട് സന്തോഷം. With RJ Rafi.